ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിളവിൻ്റെ നാട്ടിലൂടെ എന്ന ഈ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഗട്ട എന്ന പ്രദേശമാണ് ഇനി നമ്മൾ സന്ദർശിക്കുന്നത്. ബെലാഷ ബിഷപ്പ് ഹൗസിൽ നിന്നും 170 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഉൾപ്രദേശമാണ് ഗട്ട. ദീർഘദൂര യാത്ര കാരണം ഞങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ വളരെയധികം വൈകിയെങ്കിലും ക്ഷമയോടെ ഞങ്ങളെ കാത്തിരുന്ന കുട്ടികൾ ഊർജ്ജസ്വലരായി തന്നെ ഗാനമാലപിച്ച് പരമ്പരാഗത രീതിയിലുള്ള നൃത്തം ചെയ്ത് ഞങ്ങളെ സ്വീകരിച്ചു. ഇവിടുത്തെ ഇടവകയിലെ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട പ്രവീൺ പൂവത്തെങ്കിൽ അച്ഛനാണ്. ഗട്ടാ പ്രദേശത്തെക്കുറിച്ചും ഇടവക പ്രവർത്തനങ്ങളെക്കുറിച്ചും അച്ഛൻ നമ്മോട് സംസാരിക്കുന്നു. പ്രിയ സഹോദര സഹോദരന്മാരെ, എൻ്റെ പേര് ഫാദർ പ്രവീൺ പൂവത്തെങ്കിൽ. ഞാൻ തലശ്ശേരി രൂപതാംഗമാണ്. തലശ്ശേരിയിലെ പേരാവൂർ ഇടവകയിലാണ് എൻ്റെ ജന്മസ്ഥലം. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുക ചാന്ത മഹാരാഷ്ട്രയിലെ ചാന്ത രൂപതയുള്ള ഗട്ട എന്ന ഇടവകയിലാണ്. ഗട്ട ഇടവക ബിഷസ്വാമിയിൽ നിന്നും ഏകദേശം 170 കിലോമീറ്റർ ദൂരത്തെ സ്ഥിതി ചെയ്യുന്നു. ഇത് രൂപതയിലെ ഏറ്റവും ഉൾപ്രദേശത്തുള്ള ഇടവകളിലൊന്നാണ്. അതുപോലെ തന്നെ വികസനം എത്തി നോക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു ഇടവക, വളരെ വികസിതമായിട്ടുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ വളരെയധികം ആദിവാസി പ്രദേശം. അതുപോലെ തന്നെ ആൾക്കാർ വളരെ പാവപ്പെട്ട ഒരു സ്ഥലമാണുള്ളത്. ഇവിടെ ഗട്ടയിൽ ഇടവകയിൽ 32 ഗ്രാമങ്ങളിലായിട്ട് 250 കുടുംബങ്ങളാണുള്ളത്. ഏകദേശം 40 വർഷമായിട്ട് ഇവിടെ ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. 1992 ഇവിടെ ഒരു ബോർഡിംഗ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനുശേഷം 1994 ഇവിടെ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് പുഞ്ചയിൽ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരു ആൺകുട്ടികൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് ആരംഭിക്കുകയും കെട്ടിടം പണിയുകയും ആ കെട്ടിടത്തിലേക്ക് കുട്ടികൾ താമസിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. 1997 ഇവിടെ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ് തങ്ങളുടെ സേവനം ആരംഭിച്ചു. 1998 ഫാദർ തോമസ് പുഞ്ചയിൽ ഇവിടെ ഒരു ഇടവക ദേവാലയം പണിതത്. 1999 ഈ ഇടവക ഒരു സ്വതന്ത്ര ഇടവകയെ മാറി. ഇവിടെ ഉള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും 32 ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാനും അവരുടെ വിദ്യാഭ്യാസപരവും സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങൾ ആണുങ്ങൾ കാഴ്ചവെക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളെ ഒന്നു ചേർത്തുകൊണ്ട് അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. അവർക്ക് വേണ്ടി 100 കുട്ടികൾ ഇവിടെ താമസിക്കുകയും അവർക്ക് ഭക്ഷണവും താമസവും ഇവിടെ നൽകുന്നു. അവിടെ അടുത്തുള്ള സ്കൂളുകളിൽ അയച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുക.
അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കുട്ടികൾ നമുക്കായി ഒരുക്കിയ മറ്റൊരു ദൃശ്യവിരുന്ന് ആസ്വദിക്കാം. ബഹുമാനപ്പെട്ട കൈപ്പൻപ്പളാക്കലച്ചനാൽ സ്ഥാപിതമായ സ്നേഹഗിരി സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് 1997 ഗഡ്ചിറോളി ജില്ലയിലെ വനാന്തരത്തിലെ ഈ മേഖലയിൽ ശുശ്രൂഷകൾ ചെയ്യുവാനായി എത്തിച്ചേർന്നു. സിസ്റ്റർ സജിനിയുടെ വാക്കുകൾ ശ്രവിക്കാം. എൻ്റെ പേര് സിസ്റ്റർ സജിനി. ഞാൻ സ്നേഹഗിരി മിഷണറി സിസ്റ്റേ സമൂഹത്തിലെ അംഗമാണ്. ഞങ്ങളുടെ സ്ഥാപക പിതാവ് ബഹുമാനപ്പെട്ട കൈപ്പമ്പിളാക്കൽ അബ്രാഹാം അച്ഛനാണ്. ഞങ്ങളുടെ സഭ തുടങ്ങിയത് 1969. ഞങ്ങൾ പല മിഷൻ ഞങ്ങൾക്കുണ്ട്. ഇത് ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി 1997 തുടങ്ങി ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ വന്നു. അപ്പം ഞങ്ങൾ വന്ന കാലത്തെ 2-3 പാലങ്ങളും ഒന്നുമില്ലാതെ കിടന്നൊരു സ്ഥലമാണ്. ഒരു യാത്രാ സൗകര്യമോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാനാണെങ്കിലും സ്ഥലമോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ചിപ്പം ബഹുമാനപ്പെട്ട പുഞ്ചേലച്ചൻ ഈ പള്ളിയും ഞങ്ങൾക്ക് വേണ്ടി ഒരു മഠവും സ്ഥാപിച്ചു. ഞങ്ങളുടെ കാര്യസ്ഥം എന്ന് പറയുന്നത് ഈ ചെറിയവരൊരു ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാവുന്നു ചെയ്തത് എന്ന ആ സുവിശേഷ വാക്യമാണ് ഞങ്ങളുടെ മോട്ടോ. ഇവിടുന്ന് ഞങ്ങൾ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ വില്ല. 32 വില്ലേജുകളുണ്ട്. അതിൽ ആ 30 വില്ലേജുകളിൽ ഞങ്ങൾ പ്രെയർ മീറ്റിങ്ങിനും കുർബാനയ്ക്കും അതുപോലെ തന്നെ ഹോം മിഷനും എല്ലാം പോകുന്നുണ്ട്. വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ്, കാടുകളാൽ ബന്ധപ്പെട്ട സ്ഥലം. പലപ്പോഴും വണ്ടി കേടായാൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇത് ഇല്ലാത്തൊരു സ്ഥലമാണ്. എങ്കിലും കാരുണ്യവാനായ ദൈവം എപ്പോഴും ഞങ്ങളോട് ഉള്ളതുകൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണം ആരെയെങ്കിലും വിട്ട് ഞങ്ങളെ അത് സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബോർഡിങ്ങിലെ 115 പിള്ളേരുണ്ട്. അവരെ അവരുടെ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ എല്ലാ വികസനത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കളും പാപങ്ങളിൽ പാപങ്ങളാണ്. അവരെ ഞങ്ങൾ കഴിയുന്ന വിധം ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന വിധത്തിലാണ് സഹായിക്കുന്നുണ്ട്. 2 കൂട്ടരുണ്ട്, ഇവിടുത്തെ ആൾക്കാരുണ്ട്, സ്ഥാനീയ ആൾക്കാരുണ്ട്, അല്ലാതെ നമ്മുടെ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് ഉറാവൂസ് എന്ന് പറയുന്ന അവരുമുണ്ട്. 10-32 വില്ലേജുകളിലായി 150-300 വീടുകളുണ്ട് നമുക്ക്. അവിടുത്തെ ആൾക്കാർക്ക് അവരെ ആധ്യാത്മികമായിട്ട് ഉയർത്തുക, ഈശോയെ അറിയാത്ത ജനങ്ങളിലേക്ക് ഈശോയെ എത്തിച്ചു കൊടുക്കുക, അതാണ് സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹോസ്റ്റലിലെ കുട്ടികളാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തങ്ങളുടെ കലാപരമായ കഴിവുകളുടെ പ്രദർശനം വഴിയായി ഉന്മേഷവും ഉണർവും നൽകുന്നതെന്ന് ചുരുക്കം ചില ഗ്രാമവാസികളുടെയെങ്കിലും സാന്നിധ്യം വ്യക്തമാക്കുന്നു. അവർക്കായും നമുക്കായും കുട്ടികളുടെ മറ്റൊരു ഡാൻസ്. ഓ
ആസൂത്രണം ചെയ്തിരുന്ന സമയപ്രകാരം എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സാധിക്കാതിരുന്നതിനാൽ ഇവിടുത്തെ ഇടവകയുടെ കീഴിലുള്ള ഒരു ഗ്രാമത്തിലേക്കുള്ള സന്ദർശനവും വളരെയധികം വൈകിയിരുന്നു. എട്ട് കിലോമീറ്റർ യാത്ര ചെയ്യണം ഗ്രാമത്തിലെത്തിച്ചേരുവാൻ. വനത്തിലൂടെയുള്ള യാത്ര. ശരിയായ വഴികളൊന്നുമില്ല. നടപ്പാത പോലുള്ള റോഡിലൂടെ വികാരിയച്ഛന്റെ വാഹനത്തെ ഞങ്ങളും അനുധാവനം ചെയ്തു. വൈദ്യുതി ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഓരോ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിരിക്കുന്നത് പോലുള്ള ഉയർന്നു നിൽക്കുന്ന ദീപസ്തംഭങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വാഹനങ്ങളുടെ പ്രകാശത്താൽ ഗ്രാമവാസികൾ ഒരുക്കിയ സ്വീകരണ പരിപാടികൾ ക്യാമറയിൽ പകർത്തുവാൻ സാധ്യമായി. ആദിവാസി ഗ്രാമങ്ങളിലെ ഒരു സ്വീകരണ രീതിയാണ് ഇപ്പോൾ പ്രേക്ഷകർ വീക്ഷിക്കുവാൻ പോകുന്നത്. സ്വാഗതഗാനം ആലപിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് വന്ന എല്ലാവരുടെയും പാദങ്ങൾ കഴുകി തുടങ്ങുന്നു. ഈ കർമ്മം വഴി ഇവർ ആഗ്രഹിക്കുന്നത് തങ്ങൾക്കും തങ്ങളുടെ ഗ്രാമത്തിനും അനുഗ്രഹം ലഭിക്കണമേ എന്ന്. ബലരസ കൈദാന ഡേ ഹരെ ഗേന്ദാ ഫൂല പുലി ഗേലാ യേശു കേ പുല ജബര ഹമര മസീ കേ പുല ജബര ഫൂല ദുർജബര അന്നിന്തി യവേന്ദ്ര ചീബേ ഇടപ സേ പുല ജബര യവരെ സുനാര പഠിലിവാ. പ്രജകൾ രാജാവിനെ സ്വീകരിച്ച് ആനയിക്കുന്നത് പോലെ തഴപ്പായകൾ വഴിയിൽ വിരിച്ച് ചടുലതയോടെ ചുവടുകൾ മാറ്റിമാറ്റി ചവിട്ടി ഗാനമാലപിച്ച് പ്രാർത്ഥനാ സമ്മേളന സ്ഥലത്തേക്ക് ആനയിക്കുന്നു. ഗ്രാമവാസികൾ തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ സമ്മേളനമുറി അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഗ്രാമത്തിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുവാനായി ഒരു ദേവാലയമില്ലാത്തതിനാൽ സൗകര്യപ്രദമായ ഒരു ഭവനത്തിലാണ് സമ്മേളിക്കുന്നത്. പരിപൂരി ഹോ ഹമാര ദൈനിക ആഹാര ഹമേ ദേ
निधन तीसरियों में अवधन तेरे गर्भ का फलेसु हे संत मरियम परमेश्वर की माँ प्रार्थना कर हम पापियों के लिए आप और हमारे मरने के समय आमीन। ഒരു ഗ്രാമത്തിൽ ക്രിസ്തീയ സമൂഹത്തെ രാജാമണി കേസൂർ പെട എന്ന സ്ത്രീയുടെ പരിശ്രമം വഴി എപ്രകാരം രൂപപ്പെടുത്തിയെടുത്തുവെന്ന് 30 വർഷങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ നിന്നും ഈ ഗ്രാമത്തിലെത്തിയ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വാഡ്വി എന്ന ഗ്രാമത്തിലേക്ക് ഒരു 30 വർഷം മുമ്പാണ് അവരെ കുടിയേറ്റ പാർത്തത്. ഛത്തീസ്ഗഡിൽ നിന്നും ഇവിടെ എത്തിയ ഒരു കുടുംബമാണ്. അപ്പോൾ അവർക്കുണ്ടായ ഒരു ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പള്ളിയില്ലായിരുന്നു. അപ്പോൾ പള്ളിയില്ലാതെ അവസ്ഥയിൽ അവരെ പ്രാർത്ഥനയൊക്കെ വിട്ടുപോയി കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കും ഈ സഹോദരിയുടെ ഈ രാജാമണിയുടെ സഹോദരി ഒരു പ്രത്യേകതരത്തിലുള്ള അസുഖം പിടിച്ചു. അതായത് ഒരു ഭ്രാന്തിയെ പോലെയായി മാറി. അസുഖം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ ആ അസുഖത്തിന് ചികിത്സയില്ലാണ്ട് ആ സഹോദരി രാജാമണിയുടെ സഹോദരി മരിക്കുകയാണ്. അപ്പൊ അതിനോട് തുടർന്ന് ഈ രാജാമണി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇതേ അസുഖം പിടിപെട്ടു. അസുഖം എന്താണെന്ന് ആർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൊ ആ അവസരത്തിലാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് പള്ളി ഉണ്ടാവുക. അപ്പൊ അവിടെ പള്ളി പോകാനായിട്ട് ആരംഭിച്ചു. ശരിക്കും സുബോധം ഇല്ലെങ്കിൽ തന്നെ പള്ളി പോകാനായിട്ട് അവിടെ ആരംഭിക്കുകയാണ്. റോസറി അവള് കൈവിട്ടില്ല. റോസറി കയ്യിൽ പിടിക്കുകയും അവൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു. അവൾ റോസറി നിർന്ന് ചെല്ലുവാനായിട്ട് ആരംഭിച്ചു. അവൾ മറ്റുള്ളവരെ വളരെ കളിയാക്കി. ഇനി പള്ളിയിൽ പോകുന്നവരാണ് എനിക്ക് അസുഖം വരുന്നത്. പള്ളിയിൽ പോകുന്ന നിർത്ത് അവരെ നിരുത്സാഹപ്പെടുത്തി. കാരണം ഗ്രാമത്തിലെ ക്രിസ്ത്യാനികൾ അന്ന് ഏകദേശം ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ അവളത് വിട്ടില്ല. റോസറി മുറുകെ പിടിച്ചു പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ അസുഖം അവളിൽ നിന്ന് പതിയെ പതിയെ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ വിശുദ്ധ യേശുവിനോട് പ്രാർത്ഥിക്കുകയും കൊന്തചൊല്ലുകയും ചെയ്തുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുക. പള്ളിയിൽ പോയി എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, കർത്താവിനെ സുഖപ്പെടുത്തി. അതാണ് ആ ശ്രീ പറഞ്ഞ നമ്മളോട് പറഞ്ഞ സാക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ ഇന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഈ സ്ത്രീ നമ്മളോട് പങ്കുവച്ചത്. ഈ സ്ത്രീയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിശ്വാസം വഴിയായിട്ട് ബാക്കി ഈ ഗ്രാമത്തിലെ മറ്റ് ഗ്രാമവാസികളും മറ്റ് കുടുംബങ്ങളും അങ്ങനെ ക്രമേണ ക്രമേണ വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ ഈ സ്ത്രീയിൽ നിന്ന് ഈ തീപ്പിടി മറ്റുള്ളവരിലേക്ക് പകർന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ കുടുംബമായിട്ട് വിശ്വാസം സ്വീകരിച്ചു. ഈ സ്ത്രീയുടെ വേണ്ടി പള്ളി പോകാൻ തുടങ്ങി. ഈ സ്ത്രീ ഈ പള്ളിയിൽ ഏകദേശം ഈ ഗ്രാമത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ്. 8 കിലോമീറ്റർ ദൂരം ഇവരെല്ലാ ഞായറാഴ്ചയും ഈ സ്ത്രീയും അതുപോലെ തന്നെ ഗ്രാമത്തിലെ മറ്റ് കുടുംബത്തിലെ അംഗങ്ങളും കൂടി 8 കിലോമീറ്റർ നടന്ന് ഏകദേശം ഓരോ 1.5 മണിക്കൂർ നടന്ന് പള്ളിയിലെത്തുകയും പള്ളിയിലെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയുടെ കാര്യങ്ങളും ഇവർ സംബന്ധിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തോടുകൂടി ഇവർ മുന്നോട്ട് പോകും. എപ്പോഴും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഗ്രാമവാസികൾ ആക്റ്റീവാണ്. ഇന്ന് ഈ ഗ്രാമത്തിൽ നമുക്ക് 15 കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം വളരെ ശക്തമായിട്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ഉജ്ജ്വല സാക്ഷ്യമായിട്ട് ഈ ഒരു ഗ്രാമം മാറുവാനായിട്ടുള്ള ഒരു കാരണം ഈ ഒരു സ്ത്രീ പങ്ക്, സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ യേശു അനുഭവം. ആ സ്ത്രീ പങ്കുവയ്ക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു വന്ന് അവരൊന്നിച്ച് പ്രാർത്ഥനാനുഭവത്തിൽ വളരുകയും ചെയ്തപ്പോൾ ഈ ഗ്രാമം മൊത്തം ക്രിസ്തീയമായി തീരുകയും ഒത്തിരി വിശ്വാസികൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവിടെ ഇവർക്ക് മറ്റ് തടസ്സങ്ങൾ, ഞായറാഴ്ച ദിവസങ്ങളിൽ മഴക്കാലത്ത് എത്തിച്ചേരുവാനായിട്ട് തടസ്സങ്ങളുണ്ട്. നദികളിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ നദികളെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെ കടന്നുകൊണ്ട് ഞായറാഴ്ച കുർബാനയെ പങ്കെടുക്കുവാനായിട്ടുള്ള ഇവർ കാണിക്കുന്ന ഉത്സാഹം എപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന, എപ്പോഴും പ്രോത്സാഹജനകമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കൂടുതലായിട്ട് തീക്ഷ്ണതയോടെ പിഞ്ചൊല്ലുവാനായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹം യാചിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 പാരമ്പര്യമുള്ള നസ്രാണി ക്രിസ്ത്യാനികൾ ഈ സാക്ഷ്യം കേട്ടാൽ മാത്രം പോരാ, ഇരുന്ന് ഇരുത്തി ചിന്തിക്കണം ദൈവരാജ്യവ്യാപ്തിക്കായി ഞാൻ എന്തു ചെയ്തു എന്ന്. സമാപന ആശീർവാദം. ഹമാരെ പ്രഭു യേശു മസീഹ് കൃപ പിതാ പരമേശ്വര കാ പ്രേമ പര പവിത്രാത്മാ കാ സംസർഗ ഹം സബ്കോ പ്രാപ്തോ ആപ് സദാ ഔർ സർവതാ ആമേൻ. ജയ യേശു, ജയ യേശു. യേ ഫാദർ ജി, അവർ
വികാരിയച്ചൻ ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമീപഭാവിയിൽ ഈ ഗ്രാമത്തിൽ ഒരു ചാപ്പൽ പണികഴിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണെന്നും ജനങ്ങളെ അറിയിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന്, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാവർക്കുമായി ഒരുക്കിയ വിരുന്നിൽ ഞങ്ങളും പങ്കുചേർന്നു. അതിഥികൾക്ക് ആദ്യം, അതിനുശേഷം മാത്രം ഗ്രാമവാസികൾക്ക്. പരിഭവമില്ല, ആർക്കും തിരക്കുമില്ല. യാത്ര പറഞ്ഞിറങ്ങുന്നതിന് മുൻപായി ഒരു ഭവനം കൂടി ഞങ്ങൾ സന്ദർശിച്ചു. ഒരു കുടുംബത്തിന്റെ ദൈവാശ്രയവും ഭക്തിയും വിളിച്ചോതുന്ന ഈ ഭവനത്തിലെ പ്രാർത്ഥനാ മുറി. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും ഇതുപോലുള്ള പ്രാർത്ഥനാ മുറി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് വികാരിയച്ചൻ ഞങ്ങളോട് പറഞ്ഞു. ഹോസ്റ്റൽ കുട്ടികളുടെ മറ്റു ചില കലാപരിപാടികൾ കൂടി ആസ്വദിക്കാം. सारी दुनिया में तेरे जैसा ना मिला कोई इस जहां में. देखे हैं हजार सारी दुनिया में तेरे जैसा ना मिला कोई इस जहां में. तेरा स्टाइल ही सबसे अलग है खुदा मेरे तू ही कमाल है. तेरा स्टाइल ही सबसे अलग है खुदा मेरे तू ही कमाल है. बचाता शौकों से छुड़ाता करता है बड़े बड़े काम. One and only, one and only यीशु नाम. 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 One and only യേശുവിൽ പ്രിയരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ സന്ദർശിച്ച ഈ മിഷൻ മേഖലയിലൂടെ ഒത്തിരിയധികം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നാം വീണ്ടും സംഗമിക്കും വരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.